വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി നേതൃതലത്തിൽ വൻ അഴിച്ചുപണി നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലും അധ്യക്ഷനെ മാറ്റുവാനാണ് സാധ്യത കൂടുതലെന്നാണ് വിലയിരുത്തൽ. കെ സുരേന്ദ്രന് പകരം കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം പുതിയ അധ്യക്ഷന്മാരെ പാർട്ടി നിയോഗിച്ചിരുന്നു. ഗുജറാത്ത്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടി ഉടൻ പുതിയ നേതൃത്വം വരുമെന്നാണ് ബിജെപി വൃത്തങ്ങൾ പറയുന്നത്. വി മുരളീധരന് പകരം കേന്ദ്രമന്ത്രിസഭയിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്താനും നീക്കമുണ്ട്. മന്ത്രിയാക്കിയ ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിൽ ബിജെപി പ്രഥമ പരിഗണന നൽകുന്ന തൃശൂർ തന്നെയാകും സുരേഷ് ഗോപി അടുത്ത തവണയും ഇറങ്ങുക. ഈ മാസം 24 പത്ത് സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ പകരക്കാരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അയക്കും. ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയെയും ഉൾപ്പെടുത്തും. ചില സംസ്ഥാനങ്ങളിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന വാർത്തകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ജൂലൈ 7 ചേരുന്ന യോഗത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. വടക്കൻ മേഖലയിലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഗുജറാത്തിലെയും നേതാക്കളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാറ്റങ്ങൾ കൊണ്ടൊന്നും ബിജെപിക്ക് ഭരണം തുടരാൻ കഴിയില്ല. മണിപ്പൂർ കലാപം ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഭയം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പല പല തന്ത്രങ്ങളുമായി ബിജെപി രംഗത്ത് വരുന്നത്. ഏക സിവിൽ കോഡ് അതിലൊന്ന് മാത്രമാണ്.